Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahir Rahmanir Rahim. Alhamdulillahi rabbil alameen. As-salatu was-salam ala khatamil anbiya'i sayyidil muttaqin Muhammadin wa alihi wa ashabihi ajma'in wa ala man tabi'ahum bi ihsanin ila yawmiddin amma ba'd. Fa inna ahsan al-hadithi kitabullah وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ഏറെ ആദരവും ബഹുമാനവുമുള്ള വിശ്വാസി സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം വിശുദ്ധ ഖുർആനിലെ 40-ാം അധ്യായം സൂറത്തു ഗാഫിറിൽ 1 മുതൽ 55 വരെയുള്ള ആയത്തുകൾ അവയുടെ അർത്ഥവും ആശയവും സഹിതം കഴിഞ്ഞ ക്ലാസ്സുകളിലായി നാം ഓരോരുത്തരും മനസ്സിലാക്കി. പരിശുദ്ധ ഖുർആൻ അതിലെ ഓരോ ആയത്തുകളും അവതരിപ്പിക്കപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ അതിലൂടെ മാറ്റമുണ്ടാകുവാൻ വേണ്ടിയാണ്. സ്വഹാബത്ത് പറയാറുണ്ട്, ഞങ്ങൾ 10 ആയത്തുകൾ പഠിച്ചാൽ അതിലുള്ള ഇൽമും അമലും ഒരേപോലെ മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ തൊട്ടടുത്ത 10 ആയത്തുകൾ പഠിച്ചിരുന്നത് എന്നാണ്. അതുകൊണ്ട് നാം പഠിക്കുന്ന ഓരോ ആയത്തുകളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അതിന് അനുരൂപമായി കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട് എന്ന് സ്വന്തം നഫ്സിനോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പൂർവികരായ സമൂഹങ്ങളുടെ, പ്രത്യേകിച്ചും ഫിർഔനും അവൻ്റെ ആളുകളും അവിടെ സംഭവിച്ച കാര്യങ്ങളുമെല്ലാം വിശദീകരിച്ചതിന് ശേഷം സത്യനിഷേധികളിൽ നിന്ന് അതിക്രമങ്ങൾ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ പ്രവാചകരെ ക്ഷമിക്കുക, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക, പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിനെ സ്തുതിക്കുക, അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതിനുശേഷം 56-ാമത്തെ ആയത്തിൽ വിശ്വാസികളും അവിശ്വാസികളും ഒരേപോലെ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين يجادلون في آيات الله بغير سلطان أتاهم إن في صدورهم إلا كبر ما هم ببالغيه فاستعذ بالله إنه هو السميع البصير إن الذين ترشيائهم ഒരു വിഭാഗം ആരാണവർ യുജാദിലൂന ജാദല യുജാദിലു മുജാദല തർക്കിക്കുന്നവർ തർക്കവിതർക്കങ്ങൾ കുതർക്കങ്ങൾ നടത്തുന്നവർ യുജാദിലൂന ഏതു വിഷയത്തിൽ ഫീ ആയാത്തില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയാത്തുകളിൽ അല്ലാഹുവിൻ്റെ വചനങ്ങളിൽ ദൃഷ്ടാന്തങ്ങളിൽ തർക്കിക്കുന്ന ആളുകൾ അതിനെ നിഷേധിച്ചുകൊണ്ടുള്ള തർക്കം നടത്തുന്നവർ അവരുടെ തർക്കമാകട്ടെ അവരുടെ വാദപ്രതിവാദമാകട്ടെ ബിഗൈരി സുൽത്താനിൻ അതാഹും ബിഗൈരി സുൽത്താൻ ഒരു ന്യായപ്രമാണവും ഇല്ലാതെ സുൽത്താൻ എന്ന് പറഞ്ഞാൽ ദലീൽ തെളിവുകൾ ഹുജ്ജ ഏതെങ്കിലും നിലക്കുള്ള ഹുജ്ജത്ത് അല്ലെങ്കിൽ ബുർഹാൻ ആ തെളിവുകളൊന്നുമില്ലാതെ ബിഗൈരി സുൽത്താനിൻ അതാഹും അവർക്ക് നൽകപ്പെട്ട ഒരു തെളിവുകളുടെയും പിൻബലത്തോടുകൂടിയല്ലാതെ വെറുതെ തർക്കിക്കുന്ന ആളുകൾ ഇൻ ഫീ സുദൂരിഹിം അവരുടെ ഹൃദയങ്ങളിലില്ല സദറിൻ്റെ ജമാണ് സുദൂർ അവരുടെ നെഞ്ചകത്തില്ല അഥവാ അവരുടെ ഫീ കുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിലില്ല എന്ത് ഇല്ല കിബുറുൻ അഹങ്കാരമല്ലാതെ കിബറല്ലാതെ മറ്റൊന്നും അവരുടെ ഹൃദയങ്ങളിലില്ല മാഹും ബിബാലിഗി എന്നാൽ അവർ അതിലേക്ക് എത്തിച്ചേരുകയുമില്ല ആ കിബറിൽ അവർ വിചാരിക്കുന്ന ഞങ്ങൾ വലിയ ആൾക്കാരാണ് എന്നവർ വിചാരിക്കുന്ന അവരവസ്ഥയിലാണോ അവർക്കുള്ളത് അല്ല എല്ലാവരും നിസ്സാരന്മാരാണ്
ബലഗ യബ്ലുഗു ബുലൂഗ് എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക. ബലഗ യബ്ലുഗു ബുലൂഗൻ, ബാലിഗ് എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുന്നവൻ. മാ ഹും ബിബാലിഗീ, അവർ അതിൽ എത്തിപ്പെടുകയില്ല എന്നാണ്. എന്തൊരു പൊങ്ങച്ചമാണോ, എന്തൊരു കിബറാണോ അവർ അവരെക്കുറിച്ച് വിചാരിക്കുന്നത്, അവർ വലിയ ആളുകളാണെന്ന് അവർ ധരിക്കുന്നുണ്ടോ? പക്ഷേ ഒരിക്കലും അവർ അങ്ങനെയല്ല. അന റബ്ബുക്കുമുല്ല അല എന്ന് പറഞ്ഞ ഫിറാവുൻ എന്താ സംഭവിച്ചത്? കടലിൽ മുങ്ങി മരിക്കുകയാണ് ഉണ്ടായത്. അള്ളാഹു അങ്ങനെയാണ് അവനെ നശിപ്പിച്ചത്. അതുകൊണ്ട് എത്ര പൊങ്ങച്ചക്കാരനും അതൊക്കെ അവൻ്റെ മനസ്സിലൊരു തോന്നലാണ്, അല്ലാതെ അവനൊന്നുമല്ല. ഒരു നിസ്സാരമായ വൈറസിൻ്റെ മുന്നിൽ പോലും മനുഷ്യൻ കീഴടങ്ങി തോറ്റുപോകും. അതാണ് ഇവിടെ പറയുന്നത്, മാഹും ബിബാലിഗീ, അവർക്കൊരിക്കലും ആ കിബറിൽ അവർ വിചാരിച്ച രൂപത്തിൽ എത്തിപ്പെടാൻ സാധിക്കുകയുമില്ല. അതിനാൽ ഫസ്തഇദ് ബില്ലാഹ്, നബിയെ അള്ളാഹുവിൽ ശരണം പ്രാപിക്കുക, അള്ളാഹുവിനോട് ശരണം തേടുക. ഇസ്തആദ എന്ന് പറഞ്ഞാൽ ശരണം തേടുക, രക്ഷ ചോദിക്കുക. യസ്തഈദു ഇസ്തിആദൻ. ഫസ്തഇദ് ബില്ലാഹ്, അള്ളാഹുവിൽ ശരണം തേടുക. ഇന്നഹു, തീർച്ചയായും ഹുവ, അവൻ, അസ്സമീഅ, എല്ലാം കേൾക്കുന്നവനാണ്, അൽ ബസീർ, എല്ലാം കാണുന്നവനുമാകുന്നു. അപ്പോൾ ഈ ഒരു വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ആശ്വാസ വാക്കുകൾ ഉൾക്കൊള്ളുന്നതാണ്. അതേസമയത്ത് തന്നെ സത്യനിഷേധികളായ ആളുകൾക്കുള്ള താക്കീതും ഈ ആയത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഇബ്നു ജരീർ ഉത്തബരി റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, മാ ഹും ബിബാലിഗീ, അവരുടെ ഹൃദയങ്ങളിൽ കിബുറുണ്ട്. ഇൻ ഫീ സുദൂരിഹിം ഇല്ലാ കിബുറുൻ, അവരുടെ ഹൃദയങ്ങളിൽ, നെഞ്ചകത്ത് അഹങ്കാരമല്ലാതെ മറ്റൊന്നുമില്ല. മാ ഹും ബിബാലിഗീ, അവർ അതിലേക്ക് എത്തിപ്പെടുകയുമില്ല. അതിന് അദ്ദേഹം നൽകിയ വിശദീകരണം രണ്ട് നിലക്കാണ്. ഒന്ന്, അല്ലദി ഹസദൂക അലൈഹി അംറുൻ ലൈസു ബിമുദ്രികീഹി വലാന ഇലി. ഇതിന് തൊട്ടുമുമ്പ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്, വലഖദ് ആതൈന മൂസൽ ഹുദ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സന്മാർഗം നൽകി. വ ഔറസ്ന ബനി ഇസ്രായീൽ അൽ കിതാബ് ഹുദൻ വദിക്റാ ലി ഉലിൽ അൽബാബ്, വേദക്കാരായ ആളുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. യഹൂദന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാതിരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അവരുടെ അസൂയയായിരുന്നു. വദ്ദ കസീറു മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറ ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം, അവരിൽ നിന്നുണ്ടായിട്ടുള്ള അസൂയ കാരണം അവർ നിങ്ങൾ കൂടി സത്യനിഷേധത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അപ്പോൾ വലിയ അസൂയയാണ് യഥാർത്ഥത്തിൽ യഹൂദന്മാർക്ക് ഇസ്ലാമിനോടും ഇസ്ലാമിൻ്റെ പ്രവാചകനോടും മുസ്ലിമീങ്ങളോടുമൊക്കെ തന്നെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച നബുവത്ത് റിസാലത്ത്, അത് തങ്ങൾക്ക് കിട്ടണമെന്നവർ ആഗ്രഹിച്ചു. നബിക്ക് കിട്ടിയതിൽ അവർ അസൂയ പൂണ്ടു. നബിയിൽ നിന്ന് അത് നീങ്ങിപ്പോവാൻ അവർ ആഗ്രഹിച്ചു. പക്ഷേ അവരുടെ ആ ആഗ്രഹം നടക്കുകയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. മാ ഹും ബിബാലിഗീ, അവരുടെ മനസ്സിലുള്ള ആ അസൂയ അവർക്ക് അത് നേടിയെടുക്കാൻ കഴിയില്ല. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആ നുബുവത്ത് നീങ്ങിപ്പോവാനുള്ള അവരുടെ ആഗ്രഹം അത് നടക്കുകയില്ല. അവരിൽ ആർക്കെങ്കിലും നുബുവത്ത് ലഭിക്കുക എന്നത് അതും സംഭവിക്കുകയില്ല. ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മൻ യശാ, അത് അള്ളാഹുവിൻ്റെ ഫളിലാണ്. റിസാലത്ത്, നുബുവത്ത് ആർക്ക് നൽകണം, അത് അള്ളാഹുവിൻ്റെ തീരുമാനവും അവൻ്റെ ഔദാര്യവും അവൻ്റെ അനുഗ്രഹവുമാണ്. വലൈസ ബില്ലംരില്ലദീ യുദ്റഖു ബിൽ അമാനി, വ്യാമോഹങ്ങൾ കൊണ്ട് അത്തരം കാര്യങ്ങൾ നേടിയെടുക്കുക സാധ്യമല്ല. അതേ സന്ദർഭത്തിൽ വഖദ് ഖീല ഇന്ന മഅന, ഈ ആയത്തിൻ്റെ അർത്ഥം മാഹും ബിബാലിഗീ, അവരുടെ ആ കിബറിൽ അവർ എത്തുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നാം നേരത്തെ വിശദീകരിച്ചതുപോലെയും പറയപ്പെട്ടിട്ടുണ്ട്. ഇൻ ഫീ സുദൂരിഹിം ഇല്ല അളമ, മാഹും ബിബാലിഗീ തിൽക്കല അളമ ലി അന്നല്ലാഹ മുദില്ലുഹും, അവർ വിചാരിക്കുന്നു അവർക്ക് വലിയൊരു മഹത്വമുണ്ട്, വലിയ സ്ഥാനമുണ്ട്, ഞങ്ങൾ വലിയ പ്രമാണിമാരാണ്, നാട്ടിലെ വലിയ ആളുകളാണ് എന്നൊക്കെ അവർ ചിന്തിക്കുന്നു. അവർ സ്വയം പൊങ്ങച്ചം നടിക്കുന്നു, അവർ അഹങ്കരിക്കുന്നു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല അലി അൻ അല്ലാഹ മുദില്ലുഹും, അള്ളാഹു അവരെ നിന്ദിക്കും. അവർ പറഞ്ഞല്ലോ, മദീനയിലുള്ള മുനാഫിഖീങ്ങൾ പറഞ്ഞിരുന്നു, ലയുഖ്രിജന്നല്ല അസ്സു മിൻഹൽ അദൽ, നിന്ദ്യന്മാരായ മുസ്ലിമീങ്ങളെ, പ്രതാപികളായ ഞങ്ങൾ പുറത്താക്കുമെന്നവർ പറഞ്ഞിരുന്നു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, അള്ളാഹുവിനും റസൂലിനും സത്യവിശ്വാസികൾക്കുമാണ്
പ്രതാപമുള്ളത് മുനാഫിഖീങ്ങൾക്കല്ല, വിശ്വാസികൾക്കാണ് പ്രതാപമുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയും അവരെ അള്ളാഹു സുബ്ഹാനഹു തആല ഇഹത്തിലും പരത്തിലും അപമാനിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കിബറന്മാരും ഒരു അഹങ്കാരികളും അവർ വിചാരിച്ചിടത്തിലേക്ക് എത്തിയിട്ടില്ല. അത് അന്നും ഇന്നും എന്നും അത് പ്രസക്തമാണ്. ഇന്നും ചില ആളുകൾ ഞങ്ങളാണ് വലിയ ആൾക്കാർ, ഞങ്ങളാണ് മഹാന്മാർ, ഞങ്ങളാണ് ഈ നാട്ടിൽ താമസിക്കേണ്ടവർ എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ തരംതാഴ്ത്തുന്നുണ്ട്. അവരും വിജയിക്കാൻ പോകുന്നില്ല, മറിച്ച് അവരും അപമാനിതരായിത്തീരും. അള്ളാഹു സുബ്ഹാനഹു തആല അവരെ അപമാനിക്കുക തന്നെ ചെയ്യും. ഒരിക്കലും അവരുടെ കിബറിലേക്ക്, അവരുടെ പൊങ്ങച്ചത്തിലേക്ക് എത്താൻ അവർക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് അവർ കുതർക്കങ്ങൾ നടത്തട്ടെ, ഇസ്ലാമിനെ വിമർശിക്കട്ടെ, പ്രവാചകനെ പരിഹസിക്കട്ടെ, അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ അവർ തർക്കവിതർക്കങ്ങൾ നടത്തട്ടെ, യാതൊരു നേട്ടവും അതുകൊണ്ടില്ല. ഇന്നല്ലദീന, തീർച്ചയായും ഒരു വിഭാഗം, യുജാദിലൂന ഫി ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ആയാത്തുകളിൽ തർക്കിക്കുന്നു. ഇത് സത്യനിഷേധികളായ ആളുകളെ സംബന്ധിച്ചുമാണ്. അതോടൊപ്പം തന്നെ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട പലതിനെയും നിഷേധിക്കുന്ന, പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളെ താല്പര്യങ്ങൾക്കനുസരിച്ച് ദുർവ്യാഖ്യാനിക്കുന്ന, സ്വഹീഹായ ഹദീസുകളെ ബുദ്ധിയുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ തള്ളിക്കളയാൻ ശ്രമിക്കുന്ന ആളുകൾ, അവരും ഇതേപോലെ തർക്കവിതർക്കങ്ങൾ നടത്തുന്നവരാണ്. അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ, പ്രവാചകൻ്റെ ഹദീസുകളിൽ ഒക്കെ അനാവശ്യമായി തർക്കിക്കുന്ന താർക്കികന്മാർ, അത്തരം തർക്കങ്ങൾ ഇസ്ലാം ഇഷ്ടപ്പെടുന്നില്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വതർക്കുൽ ജിദാലി വൽ മിറാഇ വൽ മുഖാസമ, തർക്കവിതർക്കങ്ങളും കുതർക്കങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അത്തരത്തിലുള്ള ഉപകാരപ്രദമല്ലാത്ത സംവാദങ്ങളിലുമൊന്നും അവർ ഏർപ്പെടാൻ പാടില്ല എന്ന്. വളരെ ന്യായമായ മാന്യമായ രൂപത്തിലുള്ള ആശയ കൈമാറ്റമാണെങ്കിൽ, അത്തരത്തിലുള്ള ആശയ സംവാദങ്ങളാണെങ്കിൽ, അവിടെ പരിഹാസമോ കളിയാക്കലുകളോ പരസ്പരം തരംതാഴ്ത്തലോ മോശപ്പെട്ട രീതിയോ ഇല്ലെങ്കിൽ മാത്രം അനുവദിച്ചിട്ടുണ്ട്. വജാദിൽ ഹുംബിൽ ലതീഹിയ അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിൽ സംവദിക്കുക. അതിന് കഴിയില്ലെന്ന് തോന്നിയാൽ അതിന് മെനക്കെടരുത്. എതിരാളി അല്ലെങ്കിൽ എതിർകക്ഷി അനാവശ്യമായി പരിഹസിക്കാനും കളിയാക്കാനും കുതർക്കങ്ങൾ നടത്താനും വിശ്വാസികളെ തന്നെ വഴിതെറ്റിക്കുവാനുമുള്ള ഉദ്ദേശത്തിലാണ് വന്നത് എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നീട് അവർക്ക് അവസരങ്ങൾ കൊടുക്കാതിരിക്കുക എന്നതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജ്. അതുകൊണ്ട് തർക്കവിതർക്കങ്ങൾ, കുതർക്കങ്ങൾ, അനാവശ്യമായ തർക്കം, അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. എന്നാൽ യാതൊരു പ്രമാണവുമില്ലാതെയാണെങ്കിലോ അത് അങ്ങേയറ്റം കടുത്തതുമാണ്. ഇന്നല്ലദീന യുജാദിലൂന ഫി ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ആയാത്തുകളിൽ തർക്കിക്കുന്ന ആളുകൾ, ബിഗൈരി സുൽത്താനിൻ അതാഹും, അവർക്ക് ലഭിച്ച യാതൊരു ന്യായ പ്രമാണത്തിൻ്റെയും പിൻബലത്തോടു കൂടിയല്ലാതെ. സൂറത്തുൽ ഹജ്ജിൽ രണ്ടിടങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു തആല അത് പറയുന്നുണ്ട്. വമിനൻ നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തബിഉ കുല്ല ഷൈത്താനിൻ മരീദ്, യാതൊരു അറിവുമില്ലാതെ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ തർക്കിക്കുന്ന ആളുകൾ, അവർ യഥാർത്ഥത്തിൽ പോക്കിരിയായ പിശാചിനെയാണ് പിൻപറ്റുന്നത്. പിശാചിക്കളെ പിൻപറ്റുന്നവരാണ്, അറിവില്ലാതെ ഒരു വിവരവുമില്ലാതെ വെറുതെ തർക്കിക്കുക. വമിനൻ നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വലാ ഹുദാ വലാ കിതാബിൻ മുനീർ, ഒരു സന്മാർഗമോ ഒരു അറിവോ പ്രകാശം നൽകുന്ന ഒരു വേദഗ്രന്ഥത്തിൻ്റെ പിൻബലമോ ഇല്ലാതെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ. അപ്പോൾ അത്തരത്തിലുള്ള തർക്കങ്ങൾ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. പ്രമാണമുള്ളവർ പോലും അനാവശ്യമായ തർക്കവിതർക്കങ്ങൾ നടത്താൻ പാടില്ല. എതിരാളി മാന്യമായ വിജ്ഞാനം നേടുക എന്നതല്ല ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരുമായും സംവാദങ്ങൾ അത് പാടില്ല. മറിച്ച് മാന്യമാണെങ്കിൽ ഇസ്ലാം അത് അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ, പ്രമാണമില്ലാതെ ഖുർആനിനും ഹദീസിനുമെതിരെ ഇസ്ലാമിനെതിരെ തർക്കിക്കുന്നവരെ സംബന്ധിച്ചാണ് ഈ ആയത്തിൽ പറയുന്നത്. ഇന്നല്ലദീന യുജാദിലൂന ഫി ആയാത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ ആയാത്തുകളിൽ തർക്കിക്കുന്നവർ, ബിഗൈരി സുൽത്താനിൻ അതാഹും, അവർക്ക് നൽകപ്പെട്ട ഒരു തെളിവും ഇല്ലാതെ, ഇൻ ഫി സുദൂരിഹിം ഇല്ലാ കിബുറുൻ, അവരുടെ ഹൃദയങ്ങളിൽ അഹങ്കാരമല്ലാതെ മറ്റൊന്നുമില്ല, മാ ഹും ബിബാലിഗീ, ഒരിക്കലും അവർ വിചാരിച്ച ആ പൊങ്ങച്ചത്തിലെത്താൻ അവർക്ക് സാധിക്കുകയുമില്ല. ഫസ്തഇദ് ബില്ലാഹ്, നബിയെ താങ്കൾ അള്ളാഹുവിൽ ശരണം പ്രാപിക്കണം. കാരണം അത്തരം ആളുകൾ പല നിലക്കുമുള്ള കുതർക്കങ്ങൾ നടത്തും. അത് ആശയപരമായ കുതർക്കങ്ങളാവാം, ശാരീരികമായ ഉപദ്രവങ്ങളാവാം, രണ്ടും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. അവർ മാനസികമായി പ്രയാസപ്പെടുത്താൻ ശ്രമിക്കും, മതപരമായ വിഷയത്തിൽ വസ്വാസുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കും, ശരീരം കൊണ്ട് അവർ ഉപദ്രവിച്ചേക്കാം. അത്തരം സന്ദർഭങ്ങളിലൊക്കെ അള്ളാഹുവിനോട് ശരണം തേടുക.
അള്ളാഹുവിൽ തവക്കുലാക്കുക, അവനോട് പ്രാർത്ഥിക്കുക, അവനിൽ അഭയം തേടുക. ഫസ്തഇദ് ബില്ലാഹ്, നമുക്ക് ചെയ്യാനുള്ളത് അതാണ്. ഏത് കാലഘട്ടത്തിലും ഏത് നാട്ടിലും ഇസ്ലാമിനെ തകർക്കാൻ, ഇസ്ലാമിനെ പരാജയപ്പെടുത്താൻ, മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കാൻ ആളുകളുണ്ടാവും. നമുക്ക് ചെയ്യാൻ ഒന്നു മാത്രമേ ഉള്ളൂ, ഫസ്തഇദ് ബില്ലാഹ്, അള്ളാഹുവിൽ അഭയം തേടുക. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാം കേൾക്കുന്നവനാണ്. എല്ലാവരും സംസാരിക്കുന്ന സംസാരം അള്ളാഹു സുബ്ഹാനഹു തആല കേൾക്കുന്നുണ്ട്. ഏതൊരു മീറ്റിങ്ങിലാകട്ടെ, ഏതൊരു ഗൂഢാലോചനയിലാകട്ടെ, അവർ സംസാരിക്കുന്നത് അള്ളാഹു കേൾക്കുന്നുണ്ട്. അത് വാട്സപ്പുകളിലൂടെ അയക്കുന്ന ശബ്ദമില്ലാത്ത മെസ്സേജുകളാണെങ്കിലും ശരി, ശബ്ദത്തോടുകൂടി അയക്കുന്ന വോയിസുകളാണെങ്കിലും ശരി, മറ്റു ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ കൂടി ചേർന്നുകൊണ്ട് സംസാരിക്കുന്നതാകട്ടെ, ഏതെങ്കിലും റൂമുകളിലിരുന്നോ, ഹാളുകളിലിരുന്നോ, ഹോട്ടലുകളിലിരുന്നോ, എവിടെ വെച്ച് തന്നെയാകട്ടെ, മനുഷ്യർ സംസാരിക്കുന്ന മുഴുവൻ സംസാരങ്ങളും അള്ളാഹു കേൾക്കുന്നുണ്ട്. അത് ഇസ്ലാമിന് അനുകൂലമായിട്ടുള്ള സംസാരമാണെങ്കിലും ശരി, ഇസ്ലാമിനെ തകർക്കാനും മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കാനുള്ള ഗൂഢാലോചനകളുടെ സംസാരമാണെങ്കിലും ശരി, അള്ളാഹു ഇതെല്ലാം കേൾക്കുന്നുണ്ട് എന്നത് തന്നെയായിരിക്കണം നമ്മുടെ ധൈര്യം. നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം അതാണ്. അള്ളാഹു ഇത് കേൾക്കാതെ പോകുന്നില്ല. ഒരു രാജ്യത്ത് നിന്നൊരു ജനതയെ പുറത്താക്കാൻ, അവരെ ഉപദ്രവിക്കാൻ, അവരെ കൊന്നുകളയാൻ, അവർക്കെതിരിൽ ഗൂഢാലോചനകൾ നടത്തുമ്പോൾ ആ സംസാരം കേൾക്കുന്നവൻ അള്ളാഹുവാണ്. അല്ല, ആ സംസാരം നടക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു അതറിയുന്നുണ്ട്. അതുണ്ടാവട്ടെ എന്നത് അവൻ്റെ തീരുമാനമാണ്, അവൻ്റെ മഷീയത്താണ്. പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യന്മാർ എന്തൊക്കെ സംസാരിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു തആലക്കറിയാം. പക്ഷെ അതുണ്ടാവട്ടെ എന്നത് അള്ളാഹുവിൻ്റെ മഷീയത്താണ്. ഇന്നഹു ഹുവസ്സമീഉ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്. അല്ല, അതിനു പുറമെ അൽ ബസീർ, കേൾക്കുന്നവൻ മാത്രമല്ല, അൽ ബസീർ, എല്ലാം കാണുന്നവനുമാണ് അള്ളാഹു സുബ്ഹാനഹു തആല. എല്ലാം കാണുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു തആല. ഈ ഒരു ധൈര്യം താങ്കൾക്കുണ്ടാവണമെന്നും അതുകൊണ്ട് പ്രവാചകനിലൂടെ മൊത്തം വിശ്വാസികളോട് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഫസ്തഇദ് ബില്ലാഹ്, അള്ളാഹുവിൽ അഭയം തേടുക. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അതുകൊണ്ട് തന്നെ അഹങ്കാരികളുടെ അഹങ്കാരം അതൊരിക്കലും വിലപ്പോവുകയില്ല, അവർക്ക് വിജയിക്കാൻ കഴിയുകയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ വചനങ്ങളിലൂടെ പഠിപ്പിക്കുന്നത്. 57-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, ലഖൽഖു സമാവാതി വൽ അർദി അക്ബറു മിൻ ഖൽഖിന്നാസ് വലാകിന്ന അക്സറന്നാസി ലാ യഅലമുൻ. ലഖൽഖു സമാവാതി, ഖൽഖ് എന്ന് പറഞ്ഞാൽ ഖലഖ, യഖ്ലുഖു ഖൽഖൻ, ഖലഖ എന്നതിൻ്റെ മസ്ദറാണ് ഖൽഖ്. ലാം തഅക്കീദിന് വേണ്ടി, ഉറപ്പിച്ചു പറയാൻ വേണ്ടി ഉപയോഗിച്ചതാണ്. ലഖൽഖു സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ്. അക്ബറു, അത് വലുതാണ്. മിൻ ഖൽഖിന്നാസ്, മനുഷ്യനെ സൃഷ്ടിച്ചതിനേക്കാൾ, മനുഷ്യ സൃഷ്ടിപ്പിനേക്കാൾ. നമുക്കറിയാം, ആകാശഭൂമികളുടെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ മനുഷ്യൻ എത്ര നിസ്സാരനാണ്, വളരെ നിസ്സാരനായ ജീവിയാണ്. കോടാനു 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 കോടി നക്ഷത്ര ഗ്രൂപ്പുകളിൽ, ഓരോ ഗ്രൂപ്പിലും കോടാനു 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 കോടി നക്ഷത്രങ്ങൾ. അങ്ങനെയുള്ള മിൽക്കി വേ എന്ന ഒരു ഗാലക്സിയിലെ താരതമ്യേന വളരെ ചെറിയ ഒരു നക്ഷത്രമായ സൂര്യൻ, 1,300,000 ഭൂമി ആ സൂര്യനിൽ ഉൾക്കൊള്ളും. അത്രക്ക് വലിപ്പമുണ്ട് ഒരു ചെറിയ നക്ഷത്രത്തിന്. ആകാശലോകങ്ങളിലെ ഒരു ചെറിയ കണികയുടെ വലിപ്പമാണ് ഈ പറഞ്ഞതെങ്കിൽ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ വിസ്തൃതിയും അതിൻ്റെ വലിപ്പവും എത്രയാണ്. ഇങ്ങനെയുള്ള ഈ മഹാപ്രപഞ്ചത്തെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മനുഷ്യനെ സൃഷ്ടിക്കുക എന്നതും അവനെ പുനഃസൃഷ്ടിക്കുക എന്നതും ഒരു വിഷയമേയല്ല. പക്ഷേ വലാക്കിന്ന, പക്ഷേ അക്സറന്നാസ്, മഹാഭൂരിപക്ഷം ആളുകളും, അക്സർ എന്ന് പറഞ്ഞാൽ അധികം, അക്സറന്നാസ്, അധികം ആളുകളും, ലാ യഅലമൂൻ, അലിമ യഅലമു ഇൽമൻ ലാ യഅലമൂൻ, അവർ അറിയുന്നില്ല, കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, ലഖൽഖു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് അക്ബറു മിൻ ഖൽഖിന്നാസ്, മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനേക്കാൾ വലുതാണല്ലോ. വലാക്കിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷേ മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും അതിനെ സംബന്ധിച്ചറിയുന്നില്ല. ഈ വചനം അവതരിക്കാനുള്ള പശ്ചാത്തലം, പുനർജീവിതത്തെ നിഷേധിച്ച, അങ്ങനെ നിഷേധിച്ചിരുന്ന ആളുകളുമായി ബന്ധപ്പെട്ടാണ്. മനുഷ്യനെ വീണ്ടും അള്ളാഹുവിന് സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന
മനുഷ്യൻ്റെ ഏറ്റവും പിഴച്ച ധാരണ. അള്ളാഹുവിന് എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുക എന്ന തെറ്റായ ചിന്ത. അതിൽ നിന്ന് അവർ എന്ത് ചെയ്യുകയാണ്? മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുകയാണ്. മാത്രമല്ല, പ്രത്യേകിച്ചും ഈ വചനം അവതരിപ്പിക്കപ്പെട്ടത് അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ പരലോകത്തെ നിഷേധിച്ചപ്പോഴാണ് എന്ന് പല മുഫസ്സിരികളും രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. വലഇൻ സഅൽതഹും മൻ ഖലഖ സമാവാതി വൽ അർദ ലയഖൂലുന്ന അല്ലാഹ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും അത് അള്ളാഹുവാണ് എന്ന്. പക്ഷേ അതേ ആളുകൾ അള്ളാഹു മനുഷ്യനെ വീണ്ടും മരണാനന്തരം ജീവിപ്പിക്കുമെന്ന് പറയുമ്പോൾ അവിശ്വസിച്ചിരുന്നു എന്നാണ്. അപ്പോൾ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് മനുഷ്യനെ അള്ളാഹു വീണ്ടും ജീവിപ്പിക്കും, ആദ്യ തവണ സൃഷ്ടിച്ചവൻ, അവന് ഒരിക്കൽ കൂടി മനുഷ്യനെ സൃഷ്ടിക്കുവാൻ സാധിക്കുമെന്നത് നിസ്സാരമായ കാര്യമല്ലേ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്. ലഖൽഖു സമാവാതി വൽ അർദി അക്ബറു മിൻ ഖൽഖിന്നാസ്, മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനേക്കാൾ അക്ബറായിട്ടുള്ള സൃഷ്ടിപ്പല്ലേ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്? അത് അംഗീകരിക്കുന്ന നിങ്ങൾക്ക് പുനരുദ്ധാന നാളിനെ എങ്ങനെ നിഷേധിക്കാൻ സാധിക്കുന്നു? വലാക്കിന്ന അക്സറ നാസിലായ അലമുൻ, പക്ഷേ മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും അറിവില്ലാത്തവരാണ്, ചിന്തിക്കാത്തവരാണ്. ഇബ്നു ജരീർ അത്തബരി റഹിമഹുല്ലാ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു, യഖൂലു തആല ദിക്റു ലബ്തിദാഉ സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഇബ്തിദ, പുതുതായിട്ടുള്ള സൃഷ്ടിപ്പ്, മുൻ മാതൃകയില്ലാതെ. ബദീഉ സമാവാതി വൽ അർദ്, അള്ളാഹുവിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അങ്ങനെയാണ്, ആകാശങ്ങളെയും ഭൂമിയെയും മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ. ഒരു മോഡൽ നോക്കി അതേപോലെ സൃഷ്ടിച്ചതല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല അതിൻ്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു മുൻമാതൃകയുമില്ലാതെ സൃഷ്ടിച്ചവനാകുന്നു. അത്രക്ക് കഴിവുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു തആല. അപ്പോൾ ലബ്തിദാഉ സമാവാതി വൽ അർദി വൻഷാഉഹ, ആകാശഭൂമികളുടെ തുടക്കവും അതിൻ്റെ സൃഷ്ടിപ്പും അതിനെ നിലനിർത്തലുമൊക്കെ മിൻ ഗൈരി ശൈഇൻ, ഒന്നുമില്ലായ്മയിൽ നിന്ന് ശുദ്ധശൂന്യതയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇത് മിൻ ഗൈരി ശൈഇൻ അഅ്ളമു അയ്യുഹന്നാസ് ഇൻദക്കും ഇൻ കുൻതും മുസ്തളഇമി ഖൽഖന്നാസ്. അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യനെ സൃഷ്ടിക്കുമെന്നതിനെ നിങ്ങൾ വലിയ കാര്യമായി കാണുന്നുവെങ്കിൽ അറിയുക, ഒന്നുമില്ലായ്മയിൽ നിന്ന് ആകാശഭൂമികളെ സൃഷ്ടിച്ചതാണ് ഏറ്റവും വലിയ അത്ഭുതം. വ ഇൻഷാഇഹിം മിൻ ഗൈരി ശൈഇൻ മിൻ ഖൽഖിന്നാസ് വലാക്കിന്ന അക്സറ അന്നാസി ലാ യഅലമൂൻ അന്ന ഖൽഖ ജമീഇ ദാലിക ഹയ്യുൻ അലല്ലാഹ്, പക്ഷേ മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും അറിയുന്നില്ല, അള്ളാഹുവിന് ഇതൊക്കെ വളരെ എളുപ്പമാണ്. ഇവിടെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. എന്ത്? ലഖൽഖു സമാവാതി വൽ അർദി അക്ബറു മിൻ ഖൽഖിന്നാസ്, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനേക്കാൾ വലുതാണ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് എന്ന് പറയുമ്പോൾ, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനേക്കാൾ ഒരല്പം പ്രയാസം അള്ളാഹുവിന് ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണോ? അങ്ങനെ വിചാരിക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത് വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. സൂറത്തുൽ അഹ്ഖാഫ് 33-ാമത്തെ ആയത്ത് എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? അവലം യറൗ, മനുഷ്യൻ കണ്ടില്ലേ, മനുഷ്യർ മനസ്സിലാക്കിയിട്ടില്ലേ, അന്നല്ലാഹല്ലദി ഖലഖ സമാവാതി വൽ അർദ, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു വതആല, വലം യഅയ ബിഖൽഖിഹിന്ന, അവയെ സൃഷ്ടിച്ചതിൻ്റെ പേരിൽ ഒരു ക്ഷീണവും അവനുണ്ടായിട്ടില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആകാശത്തെ സൃഷ്ടിക്കലും ഭൂമിയെ സൃഷ്ടിക്കലും മനുഷ്യനെ സൃഷ്ടിക്കലും കൊതുകിനെ സൃഷ്ടിക്കലും ബാക്ടീരിയയെ സൃഷ്ടിക്കലും വൈറസിനെ സൃഷ്ടിക്കലും ഇനി അതിനേക്കാൾ ചെറിയ വല്ലതുമുണ്ടോ? അതിനെയെല്ലാം സൃഷ്ടിക്കൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ്, ഒരു വ്യത്യാസവുമില്ല. അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. ഇന്നമ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകുൻ, ഒരു കാര്യം ഉണ്ടാവാൻ അവൻ ഉദ്ദേശിച്ചാൽ അതിനോട് ഉണ്ടാവൂ എന്ന് പറയേണ്ട താമസം അതുണ്ടാകും. അത് ആകാശങ്ങളാണെങ്കിലും ശരി, മനുഷ്യനാണെങ്കിലും ശരി, കൊതുകുകളാണെങ്കിലും ശരി, അള്ളാഹുവിന് അത്രയേ ഉള്ളൂ. വലാ യഊദുഹു ഹിഫ്ളുഹുമാ, ആകാശഭൂമികളെ സംരക്ഷിക്കുക എന്നത് അള്ളാഹുവിനൊരു പ്രയാസമേ അല്ല. അപ്പോൾ പിന്നെ ഇവിടെ അക്ബറു മിൻ ഖൽഖിന്നാസ് എന്ന് പറഞ്ഞത് കൃത്യമാണ്. മനുഷ്യനെന്ന നിസ്സാര സൃഷ്ടിയേക്കാൾ എത്രയോ വലുതല്ലേ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്? അത് അംഗീകരിക്കുന്ന നിങ്ങൾക്ക് അവിടെയാണ് പോയിൻ്റ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണെന്ന് വിശ്വസിക്കുന്നവരെ പുനർജീവിതത്തെ നിഷേധിക്കുന്നത് എന്തുമാത്രം വലിയ വിഡ്ഢിത്തമല്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്. അത് അംഗീകരിക്കുന്ന നിങ്ങൾക്ക്
നിസ്സാരനായ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനെ സംബന്ധിച്ച് എന്തിനത്ഭുതപ്പെടണം? അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അന്ന കസീറുൻ മിനൽ അറബ് അന്ന കസീറൻ മിനൽ അറബ് യഅതരിഫൂന ബി അന്നല്ലാഹ ഖലഖ സമാവാതി വൽ അർദ്. അല്ലാമ ഇബ്നു കസീർ റഹ്മഹുള്ള പറയുകയാണ്, അറബികളിൽ മഹാഭൂരിപക്ഷവും ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണെന്ന് അംഗീകരിക്കുന്നവരാണ്. പക്ഷേ വയുൻ കിറൂൻ അൽ മഅദ് ഇസ്തിബാദൻ വഖുഫ്റൻ വഇനാദ, പക്ഷേ ഒരു മടക്കമുണ്ട് എന്നതിനവർ നിരാകരിക്കുന്നു അഹങ്കാരം കൊണ്ടും സത്യനിഷേധം കൊണ്ടും അത് സാധിക്കുമോ എന്ന ചിന്ത കൊണ്ടും. വഖദ് ഇഅ്തറഫു ബിമാഹുവ ഔലാ മിമ്മ അൻകറു, എന്നാൽ മനുഷ്യനെ പുനഃസൃഷ്ടിക്കുന്നതിനേക്കാൾ ഗൗരവമേറിയ ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നത് അവർ അംഗീകരിക്കുകയും ചെയ്യുന്നു. ഈ ഒരു വിരോധാഭാസത്തെ സംബന്ധിച്ചാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അതാണ് അവരെ സത്യനിഷേധികളെ, മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വതആല ബോധ്യപ്പെടുത്തി. ലഖൽഖു സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ് അക്ബറു മിൻ ഖൽഖിൻ നാസ്, മനുഷ്യ സൃഷ്ടിപ്പിനേക്കാൾ വലിയ സൃഷ്ടിപ്പാണത് ആകാശങ്ങളും ഭൂമിയും. അതിനെ നിസ്സാരമായി സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നിങ്ങളെയും പുനഃസൃഷ്ടിക്കാൻ ഒരു പ്രയാസവുമില്ല. വലാക്കിൻ അക്സറു നാസി ലാ യഅലമൂൻ, പക്ഷേ മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും അറിവില്ലാത്തവരാകുന്നു എന്നുള്ള ഉസ്ബാനു തആല 57-ാമത്തെ ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തി. 58-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമാ യസ്തവിൽ അമ വൽ ബസീർ. ഇസ്തവ എന്ന് പറഞ്ഞാൽ സവാ ആവുക, സമമാവുക, ഒരേപോലെയാവുക എന്നാണ് അതിൻ്റെ അർത്ഥം. വമാ യസ്തവി എന്ന് പറഞ്ഞാൽ സമമല്ല എന്നാണ് അർത്ഥം. വമാ യസ്തവി, മാ യസ്തവി എന്ന് പറഞ്ഞാൽ മാ യസ്തവി സമമാവുകയില്ല. അപ്പോൾ വമാ യസ്തവിൽ അഅമാ വൽ ബസീർ, അഅമാ എന്ന് പറഞ്ഞാൽ അന്ധൻ, അതിൻ്റെ ഓപ്പോസിറ്റാണ് ബസീർ, കാഴ്ചയുള്ളവൻ. അഅമാ എന്ന് പറഞ്ഞാൽ അന്ധൻ, ബസീർ എന്ന് പറഞ്ഞാൽ കാഴ്ചയുള്ളവൻ. വമാ യസ്തവിൽ അഅമാ വൽ ബസീർ, അന്ധനും കാഴ്ചയുള്ളവനും ഒരുപോലെയല്ല. നമുക്ക് വ്യക്തമായ കാര്യമാണ്, കണ്ണ് കാണുന്നവനും കണ്ണ് കാണാത്തവനും ഒരുപോലെയാണോ? അല്ല. അതേപോലെ തന്നെ വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരും വലൽ മുസീ സയ്യിആത്തുകൾ, മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവരും ഒരുപോലെയല്ല. മുസീ എന്ന് പറഞ്ഞാൽ അസാഅ എന്നതിൻ്റെ ഫാഇലാണ്, അസാഅ യുസീഉ ഇസാഅ വഹുവ മുസീ, തെറ്റ് ചെയ്യുന്നവൻ. മുസീ എന്ന് പറഞ്ഞാൽ സൂഅുകൾ ചെയ്യുന്നവൻ, തെറ്റുകൾ ചെയ്യുന്നവൻ. അപ്പോൾ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരും തോന്നിവാസങ്ങളിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഈ രണ്ടു കൂട്ടരും ഒരുപോലെയല്ല. ഖലീലം മാ തതദക്കറൂൻ, നിങ്ങൾ വളരെ കുറച്ചേ ആലോചിക്കുന്നുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഖലീലം മാ തതദക്കറൂൻ, നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. തതക്കറ എന്ന് പറഞ്ഞാൽ ആലോചിക്കുക, ചിന്തിക്കുക, ബുദ്ധി കൊടുത്ത് കാര്യങ്ങളൊക്കെ വിശദമായി ആലോചിക്കുന്നതിനാണ് തദക്കുർ എന്ന് പറയുക. കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് മനസ്സിലാക്കി ചിന്തിക്കലാണത്. കലീലമ്മാത്ത തദക്കറുൻ, നിങ്ങൾ വളരെ കുറച്ചേ ആലോചിക്കുന്നുള്ളൂ എന്നാണ്. ആലോചിക്കുക, ചിന്തിക്കുക, അത് വളരെ കുറവാണ്. ഇതിവിടെ പറഞ്ഞത് ഏറെ ഗൗരവപ്പെട്ടതാണ്. അഥവാ മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്ന ആളുകൾ, അവർ യഥാർത്ഥത്തിൽ വിചാരിക്കുന്നത് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മരണവും ജീവിതവും ഒക്കെ ഒരുപോലെയാണ് എന്നാണല്ലോ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്, അമ ഹസിബല്ലദീന ജതറഹു സയ്യിആത്തി അന്ന ജഅലഹും കല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് സവാഅം മഹ്യാഹും വമമാതുഹും സഅമ യഹ്കുമൂൻ. തിന്മകൾ വാരിക്കൂട്ടുന്നവർ വിചാരിച്ചോ നാം അവരെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ പോലെയാക്കുമെന്ന്? സവാഅൻ മഹ്യാഹും വമമാതുഹും, അവരുടെ ജീവിതവും മരണവും ഒരുപോലെയാണോ? ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല. മരിച്ചു കഴിഞ്ഞാൽ സൽക്കർമ്മങ്ങൾ ചെയ്തവരും ദുഷിച്ചവരും ഒരേപോലെയുള്ള ഒരവസ്ഥയാവുമെങ്കിൽ അതിലെന്ത് നീതിയാണുള്ളത്? അതിലെന്ത് ന്യായമാണുള്ളത്? അതിലെന്ത് യുക്തിയാണുള്ളത്? അതിൽ യുക്തിയില്ല, അതിൽ ബുദ്ധിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചില ആളുകൾ ധരിച്ചതുപോലെ സ്വർഗവും നരകവും എന്നൊക്കെ പറഞ്ഞാൽ അത് തമാശയായിക്കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതല്ല, മറിച്ച് അതിനൊക്കെ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് പോകാനുള്ള സ്ഥലമാണ് സ്വർഗം. അതല്ലാതെ ആർക്കും സൗജന്യമായി കൊടുക്കാനുള്ളതല്ല, ആർക്കും അങ്ങനെ കയറിപ്പറ്റാനും സാധിക്കുകയില്ല. ചില സാധുക്കൾ വിചാരിച്ചിട്ടുള്ളത്
പേര് അറബി ആയതുകൊണ്ട് ഞാൻ യുക്തിവാദിയായാലും നിരീശ്വരവാദിയായാലും എന്നെയും കൂടി വിളിച്ച് അവിടേക്ക് കയറ്റും എന്നൊക്കെ ധരിച്ച ആളുകളുണ്ട്. അങ്ങനെയില്ല, വിശ്വസിക്കണം, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം. എന്നാൽ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്താലോ അവർക്ക് നരകമാണുള്ളത്. അത് അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്, അവർ ചെയ്തതിൻ്റെ ഫലമാണ്. അവരുടെ കൂടെ ഞാനും പോകുമെന്നൊരാൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ നന്ദി കെട്ടവനാണ് എന്നാണ്. ഞാൻ നന്ദി കെട്ടവനാണ്, ഞാൻ അഹങ്കാരിയാണ്, ഞാൻ ദൈവനിഷേധിയാണ്, ഞാൻ സൃഷ്ടാവിനോട് നന്ദികേട് കാണിക്കുന്നവനാണ് എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു, സ്വർഗവും നരകവുമൊക്കെ ആ നിലക്ക് നിശ്ചയിച്ചത് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളിലെ വ്യത്യാസം കൊണ്ടാണ്. അതുകൊണ്ട് അവർ രണ്ടു കൂട്ടരും ഒരുപോലെയാവുക എന്നത് വിവരമില്ലാത്ത, ചിന്താശേഷിയില്ലാത്ത, ആലോചനാശേഷിയില്ലാത്ത ആളുകൾ പറയുന്നതാണ്. കലീലമ്മ തതക്കറൂൻ, കലീലമ്മ തതക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നത് വളരെ കുറച്ചു മാത്രമേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയാനുള്ള കാരണവും അത് തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു, ഒമാ യസ്തവിൽ അമാ വൽ ബസീർ, കാഴ്ചയുള്ളവനും അന്ധനും ഒരുപോലെയല്ല. ഇവിടെ അന്ധൻ കാഴ്ചയുള്ളവൻ എന്ന ഉപമ പറഞ്ഞിട്ടുള്ളത് അന്ധൻ മോശപ്പെട്ട പ്രവൃത്തി ചെയ്യുന്നവനും കാഴ്ചയുള്ളവൻ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ്. അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഉപമ പറഞ്ഞിട്ടുള്ളത്. ഇത് പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ പറയപ്പെട്ട ഉപമയാണ്. സത്യത്തെ കണ്ടെത്തുന്നവൻ അവനാണ് ശരിക്ക് കാഴ്ചയുള്ളവൻ. ഭൗതികമായ കാഴ്ച അവനില്ലെങ്കിലും, ഒരാൾ കണ്ണുപൊട്ടനാണ് പക്ഷേ വിശ്വാസിയാണെങ്കിൽ അവനാണ് ശരിയായ കാഴ്ചയുള്ളവൻ. എന്നാൽ ഒരാൾക്ക് നന്നായി കണ്ണ് കാണും പക്ഷേ അയാൾ അവിശ്വാസിയാണെങ്കിൽ അവൻ അന്ധനാണ്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവിനെ കണ്ടെത്തലും അവൻ്റെ ഏകത്വം അംഗീകരിക്കലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും വിശ്വസിക്കലും ശരിയായ അറിവ് നേടി അള്ളാഹുവിൻ്റെ മുന്നിൽ കീഴൊതുങ്ങലുമാണ് യഥാർത്ഥത്തിൽ കാഴ്ചശക്തിയുള്ള ആളുകളുടെ അടയാളം. എന്നാൽ സ്രഷ്ടാവിനെ കണ്ടെത്താതെ അവന് കീഴൊതുങ്ങാതെ തോന്നിവാസികളായി ജീവിക്കുന്നവൻ ഭൗതികമായി എത്ര കാഴ്ചയുള്ളവനാണെങ്കിലും അവൻ യഥാർത്ഥത്തിൽ അന്ധനാണ്. അതുകൊണ്ട് കാര്യങ്ങളുടെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ, കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കിയവനാണ് ബസീർ എന്നതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഉദ്ദേശിക്കുന്നത്. അതിന് കഴിയാതെ പോയവനാണ് അന്ധനായിട്ടുള്ള മനുഷ്യൻ. സൂറത്തുൻ നംലിൽ 80-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, ഇന്നകല തുസ്മിഉൽ മൗത്ത, മരിച്ചവരെ താങ്കൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ല. വല തുസ്മിഉ സുമ്മ ദുആ, ചെവി പൊട്ടനെ, ബദിരനായ ഒരാളെ, ഇതാ വല്ലോ മുദുബിരീൻ, അവൻ പിന്തിരിഞ്ഞു പോയാൽ അവനെയും വിളി കേൾപ്പിക്കാൻ നബിയെ താങ്കൾക്ക് കഴിയില്ല. ഇവിടെ ബദിരൻ കേൾക്കാത്തവനെന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? എത്ര സത്യം കേട്ടിട്ടും അതിനെക്കുറിച്ച് ചിന്തിച്ചു മനസ്സിലാക്കാത്തവരെക്കുറിച്ചാണ്, അതല്ലാതെ തീരെ ചെവി കേൾക്കാത്തവരെക്കുറിച്ചല്ല. സത്യം കേൾക്കാൻ തയ്യാറില്ലാത്തവരാണ് ഇവിടെ ബദിരൻ എന്ന് പറഞ്ഞത്. അത്തരം ആളുകളെ കേൾപ്പിക്കാൻ നബിയെ താങ്കൾക്ക് സാധ്യമല്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. വമാ അൻത ബിഹാദിൽ ഉമീ അൻ ളലാലതിഹിം, അന്ധനായ ഒരാളെ അയാളുടെ വഴികേടിൽ നിന്ന് നേരെയാക്കാനും നബിയെ താങ്കൾക്ക് സാധ്യമല്ല. അഥവാ സത്യം കണ്ടെത്താൻ ശ്രമിക്കാത്തൊരാളെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ പ്രവാചകരെ താങ്കൾക്ക് കഴിയില്ല. അപ്പോൾ പരിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ്യത്തിൽ കണ്ണ് കാണാത്തവൻ എന്ന് പറഞ്ഞാൽ സത്യം കാണാത്തവനാണ്, കാത് കേൾക്കാത്തവൻ എന്ന് പറഞ്ഞാൽ ഹക്ക് കേൾക്കാത്തവനാണ്. അതേപോലെ തന്നെ മൂകൻ, ബുക്കും എന്ന് പറഞ്ഞാൽ സത്യം സംസാരിക്കാത്തവനാണ്. സുമ്മും ബുക്മുൻ ഉമ്യൂ ഫഹും ലാ യഖിലൂൻ, സുമ്മും ബുക്മുൻ ഉമ്യൂ ഫഹും ലാ യർജിഊൻ, ഇങ്ങനെയൊക്കെ പരിശുദ്ധ ഖുർആനിൽ കാണാം. അന്ധന്മാർ, ബദിരന്മാർ, മൂകന്മാർ, അവർ ചിന്തിക്കുകയില്ല, അവർ സത്യത്തിലേക്ക് മടങ്ങുകയുമില്ല. അതുകൊണ്ട് തന്നെ അറിവുള്ളവനും അറിവില്ലാത്തവനും ഒരുപോലെയല്ല. ഖുൽ ഹൽ യസ്തവി ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയല്ല, സത്യം കണ്ടെത്തിയവനും അല്ലാത്തവനും ഒരുപോലെയല്ല, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ഒരുപോലെയല്ലാത്തതുപോലെ. സൂറത്തു ഫാത്തിറിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്, വമാ യസ്തവിൽ അമാ വൽ ബസീർ, കണ്ണ് കാണുന്നവനും കണ്ണ് കാണാത്തവനും ഒരുപോലെയല്ല, അഥവാ മുസ്ലിമും അമുസ്ലിമും ഒരുപോലെയല്ല. വല ളുലുമാത്തു വല നൂർ, അന്ധകാരവും പ്രകാശവും ഒരുപോലെയല്ലോ. അതേപോലെ വിശ്വാസത്തിൻ്റെ പ്രകാശം സ്വീകരിച്ചവനും അവിശ്വാസത്തിൻ്റെ ഇരുട്ട് സ്വീകരിച്ചവനും ഒരുപോലെയല്ല. വല ളില്ലു വല ഹറൂർ, വെയിലും തണലും ഒരുപോലെയല്ല, വെയിൽ പോലെയല്ല തണൽ, രണ്ടും വ്യത്യാസമുണ്ട് എന്നതുപോലെ തന്നെ സത്യവിശ്വാസം സ്വീകരിച്ചവന് തണലുണ്ട്,
അല്ലാത്തവർക്ക് നരകത്തിൻ്റെ ചൂടുമുണ്ട് ഒരുപോലെയല്ല. ഒമാ യസ്തവില്ല ഹിയാഉ വലല്ലംവാത്ത്, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ഒരുപോലെയല്ല, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ഒരുപോലെയല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവൻ അവൻ്റെ ആത്മാവ് മരണപ്പെട്ടിരിക്കുന്നു, അവൻ്റെ ഹൃദയം മരിച്ചിരിക്കുന്നു. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവൻ്റെ ആത്മാവിനും ഹൃദയത്തിനുമാണ് ജീവനുള്ളത്. അപ്പോൾ സൂറത്തുൽ ഗാഫിറിലെ 58-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്, മരിച്ചു കഴിഞ്ഞാൽ ഒരു മരണാനന്തര ജീവിതമില്ലെന്ന് പറയുന്നവൻ വാദിക്കുന്നത് എത്ര തോന്നിവാസം ചെയ്ത് ജീവിച്ചവനും എത്ര നന്മ പ്രവർത്തിച്ചുകൊണ്ട് ജീവിച്ചവനും ഒരുപോലെയാണ്, മരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും തുല്യമാണ്, ഈ ദുനിയാവിൽ എല്ലാവർക്കും നീതി നേടിക്കൊടുക്കാൻ കഴിയില്ല എന്നും അവർ അംഗീകരിക്കുന്നു. എങ്കിൽ അതെത്ര മോശമായ വിധിയാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. അതുകൊണ്ട് തന്നെ പുനർജീവിതം അള്ളാഹുവിന് എളുപ്പമാണ്. ഒമാ യസ്തവിൽ അഅമാ വൽ ബസീർ, കാഴ്ചയുള്ളവനും കണ്ണ് കാണാത്തവനും ഒരുപോലെയല്ല. അതേപോലെ തന്നെ വല്ലദീന ആമനു, വിശ്വസിക്കുകയും തൗഹീദ് സ്വീകരിക്കുകയും വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവനും വലൽ മുസീ, അധർമ്മം പ്രവർത്തിച്ചവനും ഒരുപോലെയാവാൻ പാടില്ല. തെറ്റുകൾ ചെയ്തവന് നരകം ലഭിക്കണം, നന്മ ചെയ്തവർക്ക് മാത്രമാണ് സ്വർഗം. ഖലീലം മാ തതദക്കറൂൻ, നിങ്ങൾ വളരെ കുറച്ചു മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, ആലോചിക്കുന്നുള്ളൂ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ 59-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉറപ്പിച്ചു പറഞ്ഞു, ആർക്കും സംശയം വേണ്ട, നീതി നടപ്പിലാക്കപ്പെടുന്ന, എല്ലാവർക്കും തുല്യമായ നീതി ലഭിക്കുന്ന, അണുമണിത്തൂക്കം പോലും നന്മയാണെങ്കിൽ അതിന് നല്ല പ്രതിഫലവും അണുമണിത്തൂക്കം തിന്മയാണെങ്കിൽ അതിൻ്റെ ശിക്ഷയും ലഭിക്കുന്ന ഒരു ലോകമുണ്ട്, അത് വരിക തന്നെ ചെയ്യും. ഇന്ന സാഅത ലആതിയതുൽ ലാ റൈബ ഫീഹാ വലാകിന്ന അക്സറന്നാസി ലാ യുഅ്മിനൂൻ. ഇന്ന സാഅ, തീർച്ചയായും അന്ത്യസമയം, ലആതിയതുൻ, അത് വരിക തന്നെ ചെയ്യും, ലാ റൈബ ഫീഹാ, അതിൽ ഒരു സംശയവും വേണ്ടതില്ല എന്ന്. ലാ റൈബ ഫീഹാ, അതിലൊരു സംശയവും വേണ്ടതില്ല. വലാക്കിന്ന അക്സറന്നാസ്, പക്ഷേ മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും, ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുന്നില്ല. സൂറത്തുൽ ഹജ്ജിലെ 6-7 വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞതുപോലെ, ദാലിക ബി അന്നല്ലാഹ ഹുവൽ ഹഖ്, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതാല സത്യമാകുന്നു. ഇത് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് സൂറത്തുൽ ഹജ്ജിലെ 5-ാമത്തെ ആയത്തിലുള്ളത്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇൻ കുന്തും ഫി റൈബി മിനൽ ബഅസ്, പുനരുദ്ധാനത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, ഫ ഇന്ന ഖലഖനാകും മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫതിൻ സുമ്മ മിൻ അലഖതിൻ സുമ്മ മിൻ മുദ്ഗതിൻ മുഖല്ലഖ വഗൈരി മുഖല്ലഖതിൻ ലനുബയ്യന ലക്കും വനുഖിറു ഫിൽ അർഹാമി മാ നശാഉ ഇലാ അജലിൻ മുസമ്മ സുമ്മ നുഖ്രിജുകും ത്വഫലൻ സുമ്മ ലതബ്ലുഗു അശുദ്ദകും വമിൻകും മൻ യതവഫ വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉംറി ലികൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ഷൈഅ വതറൽ അർദ ഹാമിദ ഫഇദ അൻസൽന അലൈഹൽ മാ അഹ്തസ്സത് വറബത് وَأَنبَتَتْ مِنْ كُلِّ زَوْجٍ بَهِيجٍ. ഈ ആയത്ത് മരണാനന്തര ജീവിതത്തെ കൃത്യമായി സ്ഥാപിക്കുന്ന ഒരായത്താണ്. മനുഷ്യരെ, നിങ്ങൾക്ക് പുനർജീവിതത്തെ സംബന്ധിച്ച് സംശയമുണ്ടെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വതാല പറയുകയാണ്, അവൻ നിങ്ങളെ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്, പിന്നീട് ഭ്രൂണത്തിൽ നിന്ന്, ആദ്യം കളിമണ്ണ്, പിന്നീട് ഇന്ദ്രിയം, പിന്നീട് ഭ്രൂണം, പിന്നീട് മാംസകഷ്ണം, പിന്നെ ലക്ഷണമൊത്തൊരു കുഞ്ഞായി പുറത്തു വന്നു, പിന്നെ ചെറിയ പ്രായം, പിന്നീട് യുവാവ്, പിന്നെ വാർദ്ധക്യം, പിന്നെ മരണം. ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് അത്ഭുതകരമായി നിങ്ങളെ മാറ്റുന്ന അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ല. ഉണങ്ങി വരേണ്ട ഭൂമിയിൽ മഴ വർഷിക്കുമ്പോഴേക്ക് സസ്യലതാദികളെ ഭൂമി മുളപ്പിക്കുന്നത് പോലെ മണ്ണോട് മണ്ണ് ചേരുന്ന നിങ്ങളെ അള്ളാഹു പുനർജീവിപ്പിക്കും എന്ന് പറഞ്ഞതിന് ശേഷമാണ് സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ദാലിക ബി അന്നല്ലാഹ ഹുവൽ ഹഖ്, അള്ളാഹു സത്യമാണ്, വ അന്നഹു യുഹ്യിൽ മൗത, മരിച്ചവരെ അവൻ ജീവിപ്പിക്കും, വ അന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്, വ അന്ന സാഅത ആതിയതുൽ ലാ റൈബ ഫീഹ, അന്ത്യസമയം വരിക തന്നെ ചെയ്യും, അതിലൊരു സംശയവും വേണ്ട, വ അന്നല്ലാഹ യബഅസു മൻ ഫിൽ ഖുബൂർ, ഖബറിലുള്ളവരെ അള്ളാഹു സുബ്ഹാനഹു വതആല ജീവിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അന്ത്യസമയം വരും, ഖബറിലുള്ളവരവൻ ജീവിപ്പിക്കും, സ്വർഗനരകമുണ്ട്, കൃത്യമായ വിചാരണയുണ്ട് എന്ന്
പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് അടിക്കടി ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. പ്രവാചകന്മാരും മരണാനന്തര ജീവിതത്തെ നിരന്തരമായി സമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചവരാണ്. നമുക്കും സമൂഹത്തോട് പ്രബോധനം ചെയ്യാനുള്ളത് മരണാനന്തര ജീവിതത്തിൻ്റെ സത്യതയെ സംബന്ധിച്ചാണ്. ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ അത്ഭുതകരമായി ഇങ്ങനെ സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിക്കുന്ന റഹ്മാനായ റബ്ബിന്, ഉണങ്ങി വരേണ്ട ഭൂമിയിൽ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പോലും കഴിയാത്തൊരു വിത്തിൽ നിന്ന് മഴ വർഷിക്കുമ്പോൾ ഒരു ചെടിയെ, ഒരു വൃക്ഷത്തെ മുളപ്പിക്കുന്ന അള്ളാഹുവിന്, നിസ്സാരമായ ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് അത്ഭുതം നിറഞ്ഞ മനുഷ്യനെന്ന മഹാപ്രതിഭാസത്തെ സൃഷ്ടിച്ചു കൊണ്ടുവന്നവന്, ആത്മാവിനെയും ജീവനെയും മനുഷ്യന് എന്താണെന്ന് കണ്ടെത്താൻ പോലും കഴിയാത്ത ആത്മാവ് ജീവനെന്ന മഹാസമസ്യകളെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിന്, മനുഷ്യനെ പുനർജീവിപ്പിക്കുവാനും അവനെ വിചാരണ ചെയ്യുവാനും അവന് സ്വർഗവും നരകവും നൽകുവാനുമൊന്നും ഒരു പ്രയാസവുമില്ല. നാം ഇതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എന്താണ് സ്വർഗം, എന്താണ് നരകം, അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പഠിക്കാനാണ് ശ്രമിക്കേണ്ടത്, അത് മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ ഏതൊരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെ വിശദീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണ് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. മറ്റുള്ളവർക്ക് ആ നിലക്ക് മനസ്സിലാക്കി കൊടുക്കുവാനുമാണ് നാം ശ്രമിക്കേണ്ടത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ അന്ധനും കാഴ്ചയുള്ളവനും ഒരുപോലെയല്ലാത്തതുപോലെ വിശ്വാസികളും അവിശ്വാസികളും, നന്മ ചെയ്യുന്നവരും തിന്മ ചെയ്യുന്നവരും, അക്രമിയും അക്രമിക്കപ്പെട്ടവനും ഒരുപോലെയാവാൻ പാടില്ല. അവർക്ക് നീതി ലഭിക്കുന്ന, ഓരോരുത്തൻ്റെയും പ്രവർത്തനത്തിനനുസരിച്ച് കൃത്യമായ പ്രതിഫലം ലഭിക്കുന്ന ഒരു ലോകം വേണം. അങ്ങനെ ഒരു ലോകമുണ്ട്, അതാണ് യൗമുൽ ഖിയാമ. അത് യൗമുൽ ഹിസാബാണ്, വിചാരണയുടെ ദിവസമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത്. ആ ഒരു മരണാനന്തര ജീവിതത്തെ കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് അതിനുവേണ്ടി ഒരുങ്ങുക, ഈ ഒരു സന്ദേശം മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കുക. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു തആല നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.